കോവിഡിന് പ്ലാസ്മ തെറാപ്പി സംബന്ധിച്ച ആശങ്ക ഒഴിയുന്നില്ല ഇതേസമയം ജില്ലയിൽ നിരവധി പേരാണ് പ്ലാസ്മ ദാനത്തിന് തയ്യാറായി മുന്നോട്ട് വന്നത് കോവിഡ് ചികിത്സയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മ തെറാപ്പി പരീക്ഷിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ് കോവിഡ് വാക്സിൻ വൈകുന്ന സാഹചര്യത്തിൽ നിരവധി പേർക്കാണ് പ്ലാസ്മ തെറാപ്പി നൽകിയത് കോവിഡ് രോഗമുക്തരായി ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞവരുടെ പ്ലാസ്മയാണ് ദാനം ചെയ്യാൻ അനുയോജ്യം പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തിയെട്ട് വരെയുള്ളവർക്ക് പ്ലാസ്മ ദാനം ചെയ്യാം രോഗി ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണോ അതേ ഗ്രൂപ്പിൽ പെട്ടയാളുടെ പ്ലാസ്മയാണ് നൽകേണ്ടത് ഇവരുടെ രക്തത്തിൽ നിന്ന് ആന്റിബോഡികൾ ശേഖരിച്ച് കോവിഡ് രോഗിയിലേക്ക് പകർന്ന് അതുവഴി പ്രതിരോധ പ്രതികരണം ഉണ്ടാക്കുകയാണ് പ്ലാസ്മ തെറാപ്പി വഴി ചെയ്യുന്നത് നിരവധി പേരാണ് ജില്ലയിൽ ഇതിനകം പ്ലാസ്മ ദാനം ചെയ്തത് ഇതേസമയം പ്ലാസ്മ തെറാപ്പി ഫലപ്രദമല്ലെന്നാണ് ഐ സി എം ആറിന്റെ വിലയിരുത്തൽ പ്ലാസ്മ ചികിത്സയിലൂടെ കോവിഡ് രോഗം മൂർച്ഛിക്കുന്നത് തടയാനോ മരണനിരക്ക് കുറയ്ക്കാനോ കഴിയുന്നില്ലെന്നാണ് ഐ സി എം ആറിന്റെ നിലപാട് ടി സി വി തൃശൂർ